നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മലയാള മണ്ണിലേക്ക് പറന്നിറങ്ങും. കാത്തിരിക്കുകയാണ് ഉദ്വേഗത്തോടെ, ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, സ്നേഹനിർഭരമായ സ്വാഗതം മോദിക്കൊണ്ട് ഈ ഭാർഗവരാമന്റെ മണ്ണ് കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വരവിനായി. ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തും. ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹം എത്തുന്നത്. ചെന്നൈയിൽ അർജുൻ ടാങ്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കി നൽകിക്കൊണ്ട് അതിനുശേഷമുള്ള മറ്റ് പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിനുമായിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വികസന പദ്ധതിയിലേക്ക് കേരളവും എത്തുകയാണ്. ഏതാണ്ട് 6,100 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുക. കൊച്ചിൻ റിഫൈനറീസ്, BPCL, അതുപോലെ കൊച്ചി പോർട്ട് ഇവിടങ്ങളിൽ നടപ്പാക്കുന്ന 6,100 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇന്ന് രാഷ്ട്രത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കും. കൊച്ചി ദക്ഷിണ മേഖല ആസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രത്യേക വിമാനത്തിൽ നരേന്ദ്രമോദി എത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ രാജഗിരി ഹെലിപാഡിൽ ഇറങ്ങി അമ്പലമേട് VHSE സ്കൂൾ ഗ്രൗണ്ടിലെ ഉദ്ഘാടന വേദിയിലേക്ക് അദ്ദേഹം പോകും. തുടർന്ന് റിഫൈനറീസ് ക്യാമ്പസ് വേദിയിൽ വൈകിട്ട് 3:30 നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവരുടെ മുന്നിൽ പ്രധാനമന്ത്രി സംസാരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ എത്തുന്നുണ്ട്. അതുപോലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ റോറോ വെസലുകൾ, കൊച്ചി തുറമുഖത്തെ ക്രൂയിസ് ടെർമിനൽ, സാഗരിക കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിക്കും. കൊച്ചിൻ പോർട്ടിന്റെ സൌത്ത് കോൾബർത്തിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ട് ഏതാണ്ട് 6:00 പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും. അതിനിടയിൽ BJP കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രി വരുന്നത് ഇവിടെ കേരളത്തിലെ BJP പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പോലെ തന്നെ, പൊതുജനങ്ങൾ ഉറ്റുനോക്കുന്നത് പോലെ തന്നെ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് കേരളത്തിന്റെ വികസന കുതിപ്പിന് ഒരു ഉൾപ്രേരകമായി മാറും എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു കേരളത്തിൽ. അപ്പോൾ തീർച്ചയായും കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന സൂചനകളുണ്ട്. ഉറപ്പില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി ചർച്ച ചെയ്യും എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു വരവോടുകൂടി, അതായത് നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു ആദ്യം എത്തിയത് BJP ദേശീയ അധ്യക്ഷൻ ശ്രീ JP നദ്ദയാണ്. ഇതാ രണ്ടാമതായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എത്തുന്നു. മാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്രയിൽ തുടക്കത്തിന്റെ ഭാഗമായിട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുന്നു. ഒടുവിൽ ഈ യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ എത്തുന്നത് സാക്ഷാൽ അമിത്ഷായാണ്. അപ്പോൾ ഈ 4 പ്രമുഖരായ ഭാരതം മുഴുവൻ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്ന 4 ശക്തരായ, അതിശക്തരായ നേതാക്കളാണ് ഇത് ആ കേരള മണ്ണിലേക്ക്, മലയാള മണ്ണിലേക്ക് എത്തുന്നത്. തീർച്ചയായും ഇവിടുത്തെ BJP നേതൃത്വത്തിനും NDA ഘടകകക്ഷികൾക്കും ജനങ്ങൾക്കുമൊക്കെ തന്നെ ആവേശം പകരും. തീർച്ചയായും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ വരവിനും മറ്റ് ചർച്ചകൾക്കുമൊക്കെ വലിയ പ്രാധാന്യമാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. ഏത് രീതിയിലായിരിക്കും പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുക, മറ്റ് പദ്ധതികൾ എന്തൊക്കെയായിരിക്കും, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കും, മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ, മറ്റ് കാര്യങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനം എത്തരത്തിൽ വേരൂന്നിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ നല്ല പ്രകടനമാണ് BJP കാഴ്ചവെച്ചത്, നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന യോഗി ആദിത്യനാഥും അമിത്ഷായും ഒക്കെ തന്നെ ഇവിടുത്തെ നേതാക്കളുമായി ചർച്ച ചെയ്യും. ഒപ്പം കേരളത്തോട് കാണിക്കുന്നത് ചിറ്റമ്മ നയമാണെന്നൊക്കെയാണല്ലോ ഇവിടെ CPM കോൺഗ്രസ്സുകാരും പറയുന്നത്. കേരളത്തിനായിട്ട്, കേരളത്തിന്റെ പദ്ധതികളായിട്ട് ഏതാണ്ട് 6,100 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുക. മാത്രമല്ല ബജറ്റിലും കേരളത്തിന്റെ റോഡ് വികസനത്തിനും റെയിൽ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കോടികളാണ് വകയിരുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി മറ്റൊരു രാഷ്ട്രീയ മുഖം കേരളത്തിൽ ദൃശ്യമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയായിരിക്കും. വളരെ ശക്തമായൊരു മുന്നേറ്റം, വളരെ പ്രകടമായൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള എല്ലാവിധ പദ്ധതികളും BJP കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു. അതിന്റെ കൂടി ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഇന്ന് നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക്, ലോകാരാധ്യനായ നരേന്ദ്ര ദാമോദർദാസ് മോദിജിക്ക് കേരളത്തിലേക്ക് സുസ്വാഗതമോതുന്നു. തീർച്ചയായും കേരളത്തിന്റെ മണ്ണിൽ അദ്ദേഹം കാലുകുത്തുന്നതോടുകൂടി തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മുഖം തന്നെ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കുമായി കേരളം, ലോകം, ഇന്ത്യ കാതോർക്കുകയാണ്. ഒരിക്കൽ കൂടി സുസ്വാഗതം പ്രധാന സേവകൻ നരേന്ദ്ര ദാമോദർദാസ് മോദിജി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.